ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഹ്നാസ് ഈസി ടിപ്സ്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ ഒരു സ്വീറ്റ് സ്നാക്കാണ്, വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് ഈസി ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 1¼ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ 1¼ കപ്പും കൂടി കൂട്ടിയിട്ട് 1¼ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഇനി നമുക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഇനി ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് നമ്മുടെ ഏലക്ക എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ കുറച്ചേശേ കുറച്ചേശേ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പൊ നമ്മുടെ ഈ കൂട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മാവ് കുറച്ച് ഒട്ടി പിടിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ നന്നായി ഒട്ടി പിടിക്കും. അതിനുശേഷം നമുക്ക് ഇത് കുഴച്ചെടുക്കാം. 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാവ് കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ആ ഒട്ടി പിടിക്കല് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നോക്കാം. ഇനി ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചേർക്കാം. ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് അരിപ്പൊടി ചേർത്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി മാറ്റാം. ഉരുളകളാക്കുമ്പോൾ നിങ്ങൾ കൈമ ആദ്യം കുറച്ച് എണ്ണ പറ്റിയിട്ട് വേണം ഉരുളകളാക്കാൻ. പൊരിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായി ചൂടായതിനു ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. എപ്പോഴും കൊണ്ടുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഡീപ് ഫ്രൈ ആണ്. പൊരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഉണ്ട കയ്യിൽ വെച്ച് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ഇടുക. എണ്ണ നന്നായി ചൂടായി വരുന്നിട്ട് അപ്പം നമുക്കിനി ഓരോന്നായി ഇട്ട് കൊടുക്കാം. അധിക സമയം തുറണ്ട, പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നെടുക്കണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതാ ഇപ്പൊ എല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും കാണണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായി വരുന്നവരെ ബൈ ബൈ.